എല്ലാവർക്കും നമസ്കാരം ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ ഡി എ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാത്തമാറ്റിക്സിന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എൻ ഫോർ വിച്ച് വൺ മൈനസ് ഐ ബൈ വൺ പ്ലസ് ഐ ഹോൾ റേസ് ടു എൻ സ്ക്വയർ ഈക്വൽ ടു വൺ വെയർ ഐ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ ഈസ് ശ്രദ്ധിച്ചിരിക്കുക എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നൂറ് ശതമാനം തീർച്ചയായിട്ടും കാണാൻ പഠിച്ചു വയ്ക്കേണ്ട ഒരു റിസൾട്ടാണ് വൺ മൈനസ് ഐ ബൈ വൺ പ്ലസ് ഐ എം ഇതിൻ്റെ റിസീ പ്രോക്കൽ വൺ പ്ലസ് സൈ ബൈ വൺ മൈനസ് ഐയും കാരണം അത് റാഷണലൈസ് ചെയ്യുന്ന അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കൊണ്ട് ഫ്രാക്ഷൻ്റെ ന്യൂമിനേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്ന ആ ഒരു റാഷണലൈസേഷൻ സ്റ്റെപ്സ് ചെയ്ത് സമയം കളയാതെ എല്ലായ്പ്പോഴും ഒരുപാട് പ്രാവശ്യം കീം ആയാലും എൻ ഡി എ ആയാലും ജെഇ എ ആയാലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് വൺ പ്ലസ് ഐ ബൈ വൺ മൈനസ് ഐയും വൺ മൈനസ് ഐ ബൈ വൺ പ്ലസ് ഐയും അപ്പോൾ അത് കാണാൻ പഠിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ശ്രദ്ധിച്ചിരിക്കുക വൺ പ്ലസ് ഐ ബൈ വൺ മൈനസ് ഐ ആണെങ്കിൽ വൺ പ്ലസ് ഐ ബൈ വൺ മൈനസ് ഐ ആണെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഐ ആയിരിക്കും ഡിനോമിനേറ്ററി കിടക്കുന്ന കോംപ്ലക്സ് നമ്പർ വൺ മൈനസ് ഐ ആണ് അതിൻ്റെ കോഞ്ചികേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഐ ആയിരിക്കും ഇതിൻ്റെ റെസിപ്രോക്കൽ വൺ മൈനസ് ഐ ബൈ വൺ പ്ലസ് ഐ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം മൈനസ് ഐ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ അടിപൊളിയായിട്ട് ഓർത്ത് വയ്ക്കുക നിങ്ങൾക്ക് സോൾവ് ചെയ്തത് കണ്ടുപിടിക്കാൻ കേട്ടോ എല്ലാവർക്കും കോംപ്ലക്സ് നമ്പർ പഠിച്ചതാണ് സോ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് വൺ മൈനസ് ഐയുടെ കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള വൺ പ്ലസ് ഐ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ സോ അൾട്ടിമേറ്റ്ലി ഈ വൺ മൈനസ് ഐ ബൈ വൺ പ്ലസ് ഐ എന്ന് പറയുന്നത് എന്താണ് മൈനസ് ഐ ആണ് സോ മൈനസ് ഐ റേസ് ടു എന്താണ് എൻ സ്ക്വയർ ഈക്വൽ ടു വൺ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മൈനസ് ഐ റേസ് ടു എൻ സ്ക്വയർ ഈക്വൽ ടു വൺ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ ഏറ്റവും ചെറിയ ഇൻറ്റിജേഴ്സ് തൊട്ട് വേണം നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് തുടങ്ങാൻ ആദ്യം ടു സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക ടു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ടു ആയിരിക്കും ആൻസർ ഇല്ലെങ്കിൽ അടുത്ത തൊട്ട് വലിയ നമ്പർ ഫോർ നോക്കുക ഫോർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ ആയിരിക്കും ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കുക ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കുക പക്ക ക്ലിയറാന്ന് വിചാരിക്കുന്നു ഏറ്റവും ചെറിയ ഓപ്ഷൻ ഫസ്റ്റ് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻ്റീജർ ആയിട്ടുള്ള ടു ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുകയാണ് എൻ ഇസ് ഈക്വൽ ടു ടു കൊടുത്താൽ എന്ത് കിട്ടും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ മൈനസ് ഐ റേസ് ടു എനി ടു കൊടുത്താൽ ടൂ സ്ക്വയർ മൈനസ് ഐ റേസ് ടു ഫോർ വരും മൈനസ് ഐ റേസ് ടു ഫോർ മൈനസ് ഐ റേസ് ടു ഫോർ എന്താണെന്നറിയാം ശ്രദ്ധിച്ചിരിക്കുക മൈനസ് ഐ റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ റേസ് ടു ഫോർ ഇൻ ഐ റേസ് ടു ഫോർ ആണ് ശരിയല്ലേ എ ഇൻറ്റു ബി ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ ആണ് അപ്പോൾ മൈനസിനും റേസ് ടു ഫോർ കൊടുക്കണം ഐക്കും റേസ് ടു ഫോർ കൊടുക്കണം മൈനസ് വണ്ണിൻ്റെ പവറിൽ ഈവൻ നമ്പറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആൻസർ പ്ലസ് വൺ മൈനസ് വണ്ണിൻ്റെ പവറിൽ ഓട് നമ്പറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആൻസർ മൈനസ് വൺ ഫോർ എന്ന് പറയുന്ന ഈവൻ നമ്പറാണ് ആൻസർ പ്ലസ് വൺ ഇൻറ്റു ഐ റേസ് ടു ഫോർ ഐ റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ആണ് ഐ സ്ക്വയർ മൈനസ് വൺ ആണെന്ന് അറിയാലോ കാരണം ഐ റൂട്ട് മൈനസ് വണ്ണ് തന്നിട്ടുണ്ട് സോ അവിടുന്ന് ഐ സ്ക്വയർ മൈനസ് വണ്ണ് കിട്ടും മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ആൻസർ പ്ലസ് വൺ ഇതൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാണാതെ ഓർത്തിരിക്കേണ്ട സംഭവമാണ് ഐ റൈസ് ടു ഫോർ എന്താണ് വണ്ണാണ് വൺ ഇൻറ്റു വൺ എന്ത് കിട്ടി വണ്ണ് കിട്ടി സോ ആർ എച്ച് എസ് കിട്ടുന്നുണ്ട് ആർ എച്ച് എസ് കിട്ടുന്നുണ്ട് എൻ ഈസ് ഈക്വൽ ടു ടു സാറ്റിസ്ഫൈഡ് ആണ് സോ ഓപ്ഷൻ എ ടു ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ പവേഴ്സ് ഓഫ് ഐ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഐ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ ആണ് ഐ സ്ക്വയർ എന്ന് പറയുന്ന മൈനസ് വൺ ആണ് ഐ എന്ന് പറയുന്ന മൈനസ് ഐ ആണ് ഐ റേസ് ടു ഫോർ എന്ന് പറയുന്ന വൺ ആണ് ഐ റേസ് ടു ഫൈവ് എന്ന് പറയുന്നത് ഐ ആണ് ഐ റേസ് ടു സിക്സ് എന്ന് പറയുന്ന മൈനസ് വൺ ആണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് ഓർത്ത് വെക്കണം അറ്റ്ലീസ്റ്റ് ഐ റേസ് ടു ടെൻ വരെയെങ്കിലും ഓർത്ത് വയ്ക്കുക കാണാതെ പഠിച്ചു വെക്കേണ്ട ഐ സ്ക്വയർ അറിയാമെങ്കിൽ തന്നെ ഐ സ്ക്വയർ മൈനസ് വൺ ആണെന്ന് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൻ ഡി എ എക്സാമിന് ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കയറാം ക്വസ്റ്റ്യൻ നമ്പർ ടു സോ അപ്പം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം ദ വാല്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈയിങ് ദ ഇക്വേഷൻ ലോഗ് സൈനെക്സ് ടു ദ ബേസ് കോസെക്സ് ഇതെങ്ങനെയാണ് വായിക്കണ്ടേ ലോഗ് സൈനെക്സ് ടു ദ ബേസ് കോസെക്സ് ഈക്വൽ ടു വൺ വേറെ സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ബൈ ടു ഈസ് സീറോയ്ക്കും നയൻറ്റിക്കും ഇടയിലാണ് എക്സിൻ്റെ വാല്യൂ അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം ഓക്കെ ഇത് ലോകരുതവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആണ് ഏത് ചാപ്റ്ററിലെ ചോദ്യമാണ് ഇതെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്കകത്ത് ലോകരിതം എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ പഠിക്കുന്നുണ്ട് അവിടുന്ന് ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ എല്ലാം ബേസ് ഇ ആയിട്ടുള്ള എൽഒ ജി ലോകരിതം ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കോമൺ ലോകരിതം അഥവാ നാച്ചുറൽ ലോകരിതം ടൈപ്സ് ഓഫ് ലോകരിതം അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് കൺസെപ്റ്റ്സ് ഒന്നും നിങ്ങൾക്ക് അവിടെ പഠിക്കാനില്ല പക്ഷേ ഇതെല്ലാം തന്നെ എൻ ഡി എ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംഭവമാണ് ലോഗ് എ ടു ദ ബേയ്സ് ബി എന്ന് പറയുന്നത് അപ്പോൾ ആ ഇക്വേഷൻ മാത്രം നിങ്ങൾ പക്കയായിട്ട് ഇപ്പോൾ പഠിച്ചു വെക്കുക അത് റിലേറ്റ് ചെയ്ത് ഒരു രണ്ട് ക്വസ്റ്റിനെങ്കിലും മിനിമം എല്ലാ വർഷം എൻ ഡി എക്ക് വരാറുണ്ട് ആ രണ്ട് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച ആ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റിനും അതിൻ്റെ അടുത്ത ക്വസ്റ്റിനുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും സോ ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോഗ് എ ഡിവൈഡ് ബൈ ലോഗ് ബി ആണ് ലോഗ് എ ടു ബി എന്താണ് ലോഗ് എ ബൈ ലോഗ് ബി ആണ് അപ്പൊ അതനുസരിച്ച് ലോഗ് സൈനക്സ് ലോഗ് സൈനക്സ് ടു ദ ബേസ് കോസെക്സ് ആണെങ്കിൽ ആൻസർ എന്താ വരിക ലോഗ് സൈനക്സ് ബൈ ലോഗ് കോസെക്സ് ലോഗ് സൈനക്സ് ബൈ എന്താണ് ലോഗ് കോസെക്സ് ഓക്കെ സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക തന്നിട്ടുള്ള ഇക്വേഷൻ എഴുതിയെടുക്കാം ലോഗ് സൈനക്സ് ടു ദ ബേസ് കോസെക്സ് എന്ന് പറയുന്നത് എന്താണ് വണ്ണാണെന്ന് തന്നിട്ടുണ്ട് ലോഗ് എ ടു ദ ബേസ് ബി ആണെങ്കിൽ ലോഗ് എ ബൈ ലോഗ് ബി ആണ് സോ ലോഗ് സൈനക്സ് ഡിവൈഡഡ് ബൈ ലോഗ് കോസെക്സ് ഈക്വൽ ടു എന്ത് കിട്ടും വണ്ണ് കിട്ടും അവിടുന്ന് ലോഗ് സൈനക്സ് ഈക്വൽ ടു ലോഗ് കോസെക്സ് കിട്ടും ലോഗ് സൈനക്സ് ഈക്വൽ ടു ലോഗ് കോസെക്സ് ലോഗ് ലോഗ് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും സൈനക്സ് ഈക്വൽ ടു കോസെക്സ് ലോഗ് എ ഈക്വൽ ടു ലോഗ് ബി ആണെന്നുണ്ടെങ്കിൽ ലോഗ് എ ഇസ് ഈക്വൽ ടു ലോഗ് ബി ആണെന്നുണ്ടെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്താവണം ബി ആവണം അതാണ് സൈനക്സ് ഈക്വൽ ടു കോസെക്സ് ആയത് സോ സൈനക്സും കോസെക്സും ഈക്വൽ ആകുന്ന ആംഗിൾ ഏതാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി എല്ലാവർക്കും അറിയാം സൈൻ ഫോർട്ടി ഫൈവ് ആണ് വൺ ബൈ റൂട്ട് ടു കോസ് ഫോർട്ടി ഫൈവ് ആണ് വൺ ബൈ റൂട്ട് ടു സൈനും കോസും സെയിം ആകുന്ന ആംഗിൾ ഏതാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇവിടെ വെച്ച് തന്നെ എക്സ് ഈക്വൽ ടു പൈ ബൈ ഫോർ എന്ന് എഴുതാം ആ പൈ ബൈ ഫോറ് സീറോ ക്യൂം നയൻറ്റിക്കും ഇടയിലാണ് ഫോർട്ടി ഫൈവ് സീറോ ക്യൂം നയൻറ്റിക്കും ഇടയിലാണ് അക്സെപ്റ്റബിൾ സൊല്യൂഷനാണ് ഇനി ഇങ്ങനെ ഇവിടെ വെച്ച് നോക്കി പറയാൻ ബുദ്ധിമുട്ടുള്ളവർ കോസ് എക്സിനെ താഴെ എടുക്കാം സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു വൺ എന്ന് എഴുതാം ടെൻ എക്സ് ഈക്വൽ ടു വൺ എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ടെൻ ഏതാങ്കളാണ് ഉത്തരം മണ്ണു വരിക ടെൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് കറസ്പോണ്ടിങ് റേഡിയൻ എന്താണ് പൈ ബൈ ഫോർ സോ ഓപ്ഷൻ സി ഫൈവ് ബൈ ഫോർ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു